ിയപ്പെട്ട കുട്ടികളെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലെ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമുക്ക് പൂർത്തിയാക്കാനുള്ളത് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ആദ്യമായി വായിക്കാം എഴുതാം ഒന്ന് വായിച്ചു നോക്കാം ബാബു മിക്ക ദിവസങ്ങളിലും ക്ലാസ്സിൽ വരാറില്ല എന്നും ഓരോരോ അസുഖങ്ങൾ ചില ദിവസങ്ങളിൽ പല്ലുവേദന മറ്റു ചിലപ്പോൾ വയറുവേദന ഛർദിയും വയറിളക്കവും ഉണ്ടാകാറുണ്ട് കിട്ടിയതൊക്കെ വാരിവലിച്ചു തിന്നു പലപ്പോഴും കൈ കഴുകില്ല പല്ലു തേക്കാനും കുളിക്കാനും എല്ലാം മടിയാണ് നഖമൊക്കെ നീണ്ട് ചെളി കെട്ടി നിൽക്കുന്നു ഫലമോ വിട്ടുമാറാത്ത അസുഖങ്ങൾ തേക്കാത്ത കുളിക്കാത്ത നഖം വെട്ടാത്ത കൈകഴുകാത്ത ആരെക്കുറിച്ചാണ് പറയുന്നത് ബാബുവിനെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ബാബുവിന് അസുഖങ്ങൾ വരാതിരിക്കാൻ വേറെ വഴിയില്ല അല്ലേ എന്തൊക്കെ അസുഖങ്ങളാണ് വന്നത് വയറുവേദന ചർദ്ദി വയറിളക്കം പല്ലുവേദന അല്ലേ ഭക്ഷണമൊക്കെ എങ്ങനെ കഴിക്കുന്ന പറഞ്ഞിട്ടുള്ളത് വാരി വലിച്ചു തിന്നു അപ്പോൾ ഇങ്ങനെയുള്ളവർ രോഗം ബാധിച്ച ബാബുവിൻ്റെ രോഗങ്ങൾ മാറാൻ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് നമുക്ക് നൽകാൻ കഴിയുക പറഞ്ഞു നോക്കാം ചിട്ടയോടെ സമയാസമയങ്ങളിൽ ഭക്ഷണം കഴിക്കണം ശരിയല്ലേ അങ്ങനെയായാൽ രോഗം വരില്ല യഥാസമയം ഭക്ഷണം കഴിക്കണം പിന്നെയോ നഖം മുറിച്ച് വൃത്തിയാക്കണം അല്ലേ ബാബു നഖം വെട്ടാറില്ല ആഹാരത്തിനു മുമ്പും ശേഷവും കൈകൾ കഴുകണം അല്ലേ നമ്മൾ പറഞ്ഞു ബാബു കൈ കഴുകാറില്ല അതുകൊണ്ട് വയറുവേദന വരും രണ്ടു നേരം കുളിക്കണം പല്ലു തേക്കണം അല്ലെങ്കിലോ പല്ലുവേദന വരും പിന്നെയോ ദിവസവും വ്യായാമം ചെയ്യണം അല്ലേ നല്ല ഊർജസ്വലനായി ഇരിക്കണമെങ്കിൽ ദിവസവും വ്യായാമം ചെയ്യണം നല്ല ഭക്ഷണം കഴിക്കണം പിന്നെ വൃത്തി വൃത്തിയിൽ നടക്കണം അപ്പോൾ ഇത്തരം ശുചിത്വ ശീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ലേ ബാബുവിന് അസുഖങ്ങൾ പിടിപെട്ടത് നിങ്ങൾ നോക്കൂ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ ടിക്ക് ഇടാം അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുന്നു എങ്കിൽ ഓരോന്നിനും നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം ഇനി ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് പരിസരം മലിനമാകുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഈ ചിത്രത്തിലുണ്ട് ഏതൊക്കെയാണ് പൊതുസ്ഥലങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നു മാലിന്യങ്ങൾ ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധമുണ്ടാക്കുന്നു കാക്കകൾ മാലിന്യം കൊത്തിവലിക്കുന്നു വലിക്കുന്നു പൊതു കിണറിന് സമീപം നിന്ന് ഒരാൾ കുളിക്കുന്നു മണ്ണിൽ അലിഞ്ഞതും അലിഞ്ഞു തീരാത്തവയുമായ മാലിന്യങ്ങൾ കൂട്ടിക്കിടക്കുന്നു വളരെ വൃത്തിഹീനമായ ചുറ്റുപാടാണിവിടം പരിസര ശുചിത്വം ഇല്ലാതായാൽ വരാവുന്ന അസുഖങ്ങൾ എന്തെല്ലാമാണ് കോളറ എലിപ്പനി മന്ത് ഡെങ്കിപ്പനി ചിക്കങ്കുനിയ മഞ്ഞപ്പിത്തം അല്ലേ ഇത്തരം രോഗങ്ങളൊക്കെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഉണ്ടാകുന്നത് ഇത്തരം ചുറ്റുപാടുകളിലാണ് രോഗകാരികളായ ജീവികൾ പെരുകുന്നത് ഏതൊക്കെയാണത് ഈച്ച കൊതുക് എലി അല്ലേ അപ്പോൾ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്നത് ഇത്തരം ജീവികൾ പെരുകുന്നത് മൂലമാണ് ഈച്ച പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് കോളറ ടൈഫോയിഡ് ക്ഷയം ആന്ത്രാക്സ് കണ്ണുരോഗം അതിസാരം വയറുകടി മഞ്ഞപ്പിത്തം കൊതുക വരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് മലേറിയ ഡെങ്കിപ്പനി മഞ്ഞപ്പനി മന്ത് ചിക്കും ഇപ്പോൾ ഏതൊക്കെ ജീവികൾ എന്തൊക്കെ രോഗങ്ങൾ പരത്തുന്നു എന്ന് മനസ്സിലായില്ലേ നമുക്ക് ഈ രോഗങ്ങളെ ഇനി പട്ടികപ്പെടുത്തണം പട്ടികയിൽ എന്തൊക്കെ ഉൾപ്പെടുത്താം ജീവിയുടെ പേര് പരത്തുന്ന രോഗങ്ങൾ ജീവിയുടെ പേര് പരത്തുന്ന രോഗങ്ങൾ ഈച്ച കോളറ ടൈഫോയിഡ് ക്ഷയം ആൻഡ്രാക്സ് കണ്ണുരോഗം അതിസാരം വയറുകടി മഞ്ഞപ്പിത്തം കൊതുക് മലേറിയ ഡെങ്കിപ്പനി മഞ്ഞപ്പനി മന്ത് ചിക്കൻ എലി പ്ലാക്ക് എലിപ്പനി അതുപോലെ എലി കടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമായ റാറ്റ് ബൈറ്റ് ഫീവർ അപ്പോൾ ഇന്നത്തെ പ്രവർത്തനങ്ങളൊക്കെ നോട്ട്ബുക്കിലേക്ക് വളരെ ഭംഗിയിൽ നിങ്ങൾ എഴുതി പഠിക്കണം ഓക്കേ ബബായ്